I've been thinking about myself today, thinking how have I changed, how I really don't care if you are here. Hello. ഒരു വീട് കെട്ടുന്നതും ഒരു കല്യാണം കഴിപ്പിക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആൾക്കാർ പറയാറുണ്ട് അല്ലേ. ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ടില്ല, പക്ഷെ വീട് കെട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല, എൻ്റെ ക്ലയൻസിൻ്റെ വീട് കെട്ടുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് ഹൈലി ഇൻവോൾവ് ആയിട്ട് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള പല ഘട്ടങ്ങളുണ്ട്. അതേപോലെ റീമോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ വീടുകൾ പഴയ വീടുകൾ എടുത്തിട്ട് റീമോഡൽ ചെയ്യുമല്ലോ ഇൻറ്റീരിയേഴ്സ്, അതും ഏകദേശം ഒരു പകുതി വീട് കെട്ടുന്നതിന് ഈക്വലൻ്റ് ആണ്. ഓരോ വീട്ടുകാർക്കും ആവശ്യങ്ങൾ വ്യത്യാസമുള്ളതാണ്, ഒരു വീടും യുണീക്കാണ്, അപ്പം ചാലഞ്ചസും യുണീക്ക് ആയിരിക്കും അല്ലേ. ചാലഞ്ചസിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരാനുള്ള റീസൺ ആ സമയത്ത് അവിടെ ഒരു സ്പെല്ലൊന്നും ഉണ്ടാവുന്നതല്ല. ദ തിങ് ഈസ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിലും അതേപോലെയാണ്, വീട്ടിൻ്റെ കാര്യത്തിലും അതേപോലെയാണ്. പല കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവുകയും പല ആൾക്കാർ പണിക്കാരെ ഒരുമിച്ച് കൊണ്ടുപോവുകയും പിന്നെ പേഴ്സണൽ ഇഷ്യൂസും കാണും അല്ലെ. ഫിനാൻഷ്യൽ യുനോ എന്തെങ്കിലും ലോൺ എടുക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത്, നമ്മളൊരു കോൺട്രാക്ടറിനെ കൊണ്ട് കോൺട്രാക്ടറിന് കാശ് കൊടുത്തിട്ട് സിവിൽ എഞ്ചിനീയറിനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചിട്ടാണ് പലരും വീട് കിട്ടുന്നത് അല്ലേ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിന് പകരം ഒരു നല്ലൊരു പ്രൊഫഷണലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് കൊടുത്ത് വീട് നമ്മൾ ഡിസൈൻ ചെയ്ത്, ചിലപ്പം ആ ആർക്കിടെക്റ്റിന് തന്നെ അവരുടെ ഫുൾ എക്സിക്യൂഷൻ ടീം തന്നെ ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ പുള്ളി പറയുന്ന ഏതെങ്കിലും കുറച്ച് കോൺട്രാക്ടേഴ്സിൻ്റെ റെഫറൻസ് തരാം, അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ കൂടെ നമ്മുടെ ലൈഫ് ഈസിയർ ആവും, നമ്മുടെ വീടും കുറച്ചുകൂടി മച്ച് ബെറ്റർ ആവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഒരു ആർക്കിടെക്റ്റിനെ കണ്ടെത്തണം. ആർക്കിടെക്റ്റിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ന് വെച്ചാൽ പല ആൾക്കാരുമായിട്ട് അന്വേഷിക്കുകയും പിന്നെ അവർ ചെയ്ത ഏതെങ്കിലും പ്രോജക്ട്സ് പോയി കാണുകയും കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഒരു സങ്കല്പം അനുസരിച്ചിട്ട് ആ സിങ്ക് ആവുന്നതെന്ന് നോക്കിയിട്ട് ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഇപ്പം അടുത്തത് ചോദിക്കും, ആർക്കിടെക്റ്റും ഇൻറ്റീരിയർ ഡിസൈനറും ഒന്നാണോ എന്ന്. സി, ആർക്കിടെക്റ്റും ഇൻറ്റീരിയർ ഡിസൈനറും ഒരേപോലത്തെ പണി ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ പലപ്പോഴും ഒരു ആർക്കിടെക്റ്റിന് ഇൻറ്റീരിയർ ഡിസൈനറായിട്ടും പണിയെടുക്കാം. പക്ഷേ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ മാത്രമായിട്ടുള്ള ഒരാൾ ആർക്കിടെക്റ്റ് അല്ല. റെസിഡൻഷ്യൽ ഇൻറ്റീരിയേഴ്സിൽ മിക്കവാറും ആർക്കിടെക്ട്സ് ഇൻറ്റീരിയേഴ്സും ചെയ്യാറുണ്ട് അവരുടെ തന്നെ ടീമിനെ വെച്ചിട്ട്. അഥവാ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനറിനെയും കൂടി നിങ്ങൾ അതേസമയത്ത് കണ്ടെത്തി ഇവർ രണ്ടുപേരെയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ വീട് പ്ലാൻ ചെയ്യാനായിട്ട്. ഐ വുഡ് വൗച്ച് ഫോർ ദിസ്. എന്താണെന്ന് വെച്ചാൽ, ഈ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഈ പ്ലാനിങ് സ്റ്റേജ് ഇച്ചിരി സമയം എടുത്താലും സാരമില്ല. ആ ടൈമിൽ ഒരു ആർക്കിടെക്റ്റ് നമുക്ക് സ്ട്രക്ചർ മൊത്തവും ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കംപ്ലീറ്റ്ലി പിൻ ടു നീഡിൽ എല്ലാം പ്ലാനിങ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, ടൈമും സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ആലോചിച്ച് നോക്ക്, നമ്മൾ കംപ്ലീറ്റായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സിക്യൂഷൻ മാത്രം ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് നല്ലൊരു ധാരണയുണ്ട്, ഓക്കെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്, നമുക്ക് നമ്മുടെ ഫിനാൻസസും അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മൈൻഡിൽ ഓക്കെ ഒരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഓ ഇനിയിപ്പോൾ വീട് കെട്ടിയിട്ട് ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനറും തേടണം, ഇനി അതൊരു പ്രോസസ്സാണ്. സോ ഇതിങ്ങനെ ഒരു നീണ്ടൊരു പ്രോസസ്സാണ്, ഒന്നൊന്നര കൊല്ലം വീട് കെട്ടാനും പിന്നെ ഇൻറ്റീരിയേഴ്സിന് ഒരു മൂന്നോ നാലോ മാസം ചിലപ്പോൾ ആറ് മാസം വരെയും ആകാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ആർക്കിടെക്റ്റും ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെയും കണ്ടെത്തി അവരുമായിട്ട് ഒരു ഒരു പ്ലാന്, കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്ലാന് അവരെ കൊണ്ട് വരപ്പിക്കുകയും ഈ പ്ലാന് ഫ്ലോ പ്ലാൻ ഒരു 2D മാത്രമല്ല, അതിൻ്റെ 3D ഇമേജസ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഗുണം വേറൊന്നുമില്ല. ദ റീസൺ ബീങ്, ഞാൻ പറയും, എത്രയോ എൻ്റെ കുറേ ക്ലയൻസ് അവർ വീടൊക്കെ കെട്ടി ഒരു 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുമ്പം വളരെ അൺഹാപ്പി ആയിട്ടാണ് അവർ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു 5-6 കൊല്ലത്തിൽ നമ്മൾ പിന്നെയും റെനോവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരിക്കലും പോകത്തില്ല അല്ലേ. പക്ഷെ അവർ പിന്നെയും നമ്മളുടെ അടുത്തോട്ട് വരുന്ന റീസൺ, അവർക്ക് ചിലപ്പം ഒരു വിൻഡോ പ്ലേസ്മെൻറ്റ് ശരിയായിട്ടില്ല, ചിലപ്പം ആവശ്യത്തിന് സ്ഥലമില്ല, ഒരു പില്ലർ അവിടെ ഒരിടത്ത് ഇങ്ങനെ നീട്ടി നിൽപ്പുണ്ട്. ഇതൊരു സ്ഥിരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. ഒരു വീട് മൊത്തവും കെട്ടിയതിന് ശേഷം അതിൻ്റെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് മാറ്റുക, അത് അവിടെ നിന്ന് തുടങ്ങി പല ചേഞ്ചസും, വാൾസ് ഇടിച്ച് മാറ്റുന്നത് തൊട്ട് പല പ്രശ്നങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ഒരൊറ്റ സ്റ്റെപ്പ് നിങ്ങൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ.
ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആർക്കിടെക്റ്റിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് അതിനെ രൂപം തരുന്ന ഒരു പേഴ്സണാണ് ഒരു ആർക്കിടെക്ട്, റൈറ്റ്? അപ്പം നമുക്കൊരു ഓവറോൾ ഒരു പിക്ചർ കിട്ടും നമ്മുടെ വീട് ഇങ്ങനെ ഇരിക്കുന്നുള്ളത്. അതിൻ്റെ അകവും പുറവും പിന്നെ ഇൻറ്റീരിയേഴ്സും കൂടി നമ്മൾ ഓൾറെഡി പ്ലാനിങ് ഫേസിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ എവറി സിംഗിൾ ഡീറ്റെയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കിച്ചണിലെ അപ്ലയൻസസ് വെക്കാനുള്ള സ്വിച്ചുകൾ തൊട്ട് ബാത്റൂംസിൻ്റെ എന്താ പറയുക, മിറേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ്, ഫോൾ സീലിങ്ങിൻ്റെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വയറിങ്സ്, പിന്നെ ഇപ്പോൾ ഒരു ഐലൻഡ് കിച്ചൺ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടൈലെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ അത് മൊത്തം ഇടിച്ച് മാറ്റാൻ പറ്റാത്ത ബുദ്ധിമുട്ടല്ലേ? ഈ ഇൻക്ലൂഡിങ് ചിമ്നിക്ക് ഒരു അവിടെ ഒരു ഹോള് ഉണ്ടാക്കണം. ഇതെല്ലാം പലവരും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് മൊത്തം കെട്ടിയതിന് ശേഷം പിന്നെ ഇൻറ്റീരിയറിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇത് ഫുള്ള് പൂശിയ മതിൽ അവർ മൊത്തം ഇടിച്ച് പിന്നെയും ഒന്നേ തൊട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇത് ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഒരു 90% അതിനേക്കാളും കൂടുതൽ വീടുകൾക്കും ഈ റീഡൂയിങ് ആണ് ഒരുപാട് സമയം നഷ്ടം വരുന്നത്. ഇത് ഒരു പ്ലാൻ നമ്മൾ കണ്ടെത്തി അതിൽ മൈൻഡ് ഒന്ന് ഫിക്സ് ആക്കുക. ചിലപ്പോൾ അതിനൊരു 2, 3, 6 എക്സ്ട്രാ ആയാലും സാരമില്ല. പിന്നെ ലാസ്റ്റിൽ ഫൈനൽ സ്റ്റേജിൽ ഈ സമയം മൊത്തം നിങ്ങൾ ലാഭിക്കും, കോസ്റ്റും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ വിൻഡോസിൻ്റെ പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ, പലവരും ഇങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഒരു റൂം ഉണ്ടെങ്കിൽ, ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ അതിൽ 2 നടുക്ക് ഓരോരോ വിൻഡോസ് അങ്ങ് കൊടുക്കും. അതായത് വലിയൊരു ഇപ്പുറത്തൊരു വിൻഡോ അപ്പുറത്തൊരു വിൻഡോ അങ്ങ് കൊടുക്കും. ഇപ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം കട്ടിൽ എവിടെ ഇടും? അപ്പം 2 വിൻഡോ ഉണ്ടെങ്കിൽ കട്ടിലെടുത്ത് മിക്കവാറും വീടുകളിൽ ഞാൻ കാണുന്നത് ഒരു വിൻഡോയുടെ മുന്നിലായിരിക്കും ഒരു വലിയ കട്ടിൽ പ്ലേസ് ചെയ്തിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ വിൻഡോ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. 2 അതിൽ കേർട്ടൻ ഇടുമ്പം അതിന് നീക്കാനൊക്കെ കട്ടിലിൻ്റെ പുറത്തേ കൂടെ കയറിയിട്ടായിരിക്കും മിക്കവാറും അതിനെ മാറ്റേണ്ടി വരിക. പിന്നെ ഡസ്റ്റ് പോയി അക്യുമുലേറ്റ് ചെയ്തിരിക്കും അല്ലേ കട്ടിലിൻ്റെ അപ്പുറത്തോട്ട്, അപ്പോൾ അതൊരിക്കലും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഈ ബെഡ്റൂമിൽ നിങ്ങൾ കാണുവാണെങ്കിൽ ആദ്യം വിൻഡോ നടുക്കായിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പുറവും ഇപ്പുറവും ആയിട്ട് 2 വിൻഡോസ് പ്ലേസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റ്, അപ്പോൾ അതിന് എത്രയാണ് പോയിൻറ്റ്സ് വേണ്ടത്, കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് വിടുകയും അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് സ്മാർട്ട് ഓട്ടോമേഷൻ വരെയും സ്മാർട്ട് ഹോം വരെയും നിങ്ങൾക്ക് പ്ലാനിങ്ങിൻ്റെ ഫേസിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. എന്നൊരു ചെറിയ ഡിസ്ക്ലെയ്മർ ഉണ്ട്, ഇത് ഇപ്പോൾ വീട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് അതായത് റെഡിയായിട്ട് കെട്ടിയിരിക്കുന്ന വീട് നമ്മൾ മേടിക്കുവാണെങ്കിൽ ദെൻ അതിൻ്റെ ടോട്ടലി വേറെ തന്നെ മോഡലാണ് പ്ലാനിങ്ങിൻ്റെ. ഞാൻ വേറൊരു വീഡിയോ അതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവായിട്ട് ഇടുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല. സോ പ്ലാനിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Till then, bye-bye.